അല്ല സോറി ഹലോ വീണ്ടും ഒരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ കെറീന ലീഗ് ക്ലബ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ ഞങ്ങളൊരു പ്രസൻറ്റേഷൻ വന്നതാണ്. രണ്ടുപേരുടെയും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എന്നെ കണ്ണെഴുതി പിടിച്ചേ. ഇപ്പം എല്ലാം കൂടെ താഴെ പോകും, വോളിയും കൂട്ടി വെക്കാനായിട്ട് പറഞ്ഞേക്കാവെന്ന് അറിയാം. അപ്പം ഇപ്പോൾ ഞാനെന്തിനാ അതിൻ്റെ വോളിയും കൂട്ടുന്നത്? ഞാനല്ലേ സംസാരിക്കുന്നത്, ആരും കേട്ടില്ല. അപ്പോട്ടല്ലോ എന്താന്ന് വെച്ചാല് അപ്പൊ നമ്മളെന്താ പറഞ്ഞോട്ടെ, നമ്മളിവിടെ ഒരു പ്രസന്റേഷൻ വന്നേക്കോണ്ട് ഇച്ചായനെ കിട്ടിയൊരു ഇൻവിറ്റേഷൻ ആണ്. പറഞ്ഞോ, അതിനെ പറ്റി പറഞ്ഞോ. അപ്പൊ എനിക്കൊരു ഫോൺ കോൾ വന്നു, അവര് പറഞ്ഞു ഇതുപോലെ ഞങ്ങളുടെ ഒരു പ്രസന്റേഷൻ റൺ ചെയ്യുന്നുണ്ട്. ബേസിക്കലി ആ പ്രസന്റേഷൻ അറ്റൻഡ് ചെയ്ത ഹോം ലോൺ എങ്ങനെ പെട്ടെന്ന് അടച്ചു തീർക്കേണ്ടി എന്ന് അവർ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ അത് മാത്രമല്ല, അത് അറ്റൻഡ് ചെയ്താല് ഫ്രീ ആയിട്ടൊരു ആൻഡ്രോയിഡ് ടാബ്ലറ്റ് തരാമെന്നും അല്ല കിട്ടുമെന്ന് അവർ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓക്കെ, എന്നാ പിന്നെ ഞങ്ങൾ വന്നേക്കാന്ന് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല, പറഞ്ഞു ഹോം ലോൺ അടച്ചു തീർക്കുന്ന കാര്യം പറഞ്ഞു. ആ പിന്നെ ഫുഡ് ആൻഡ് റിഫ്രഷ്മെന്റ്സ് ഉണ്ട്, അതായത് ഫ്രീ ആയിട്ട് ഫുഡും കൂടെ കിട്ടുമെന്ന് അവര് പറഞ്ഞുകൊണ്ട് കൂടെ ഞങ്ങൾ വന്നത്. പിന്നെ ഫ്രീ ആയിട്ടൊരു ആൻഡ്രോയിഡ് ടാബ്ലറ്റും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്തായാലും അകത്ത് പോയിട്ട് നോക്കട്ടെ. അകത്ത് ക്യാമറ അലൌഡ് അല്ലായിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ ശ്രമിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ വലിയ യൂട്യൂബേഴ്സ് എന്ന് പറയാൻ മാത്രമുള്ള വ്യൂസും അല്ല സബ്സ്ക്രൈബേഴ്സും ഒന്നും ഞങ്ങൾക്ക് ഇല്ലതായിരുന്നു. അപ്പൊ അവര് ഏതാ ചാനലെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പറയാൻ പോലും പോകുന്നില്ല, നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. പക്ഷെ എന്തായാലും കിട്ടുന്ന ടിപ്സ് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിരിക്കും എന്നറിയില്ല, എന്നാലും ഷെയർ ചെയ്യാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് ഫ്രീ ടാബ്ലറ്റ് ഒക്കെ ആയിട്ട് വരാം. ഓക്കെ. ഞങ്ങൾ നേരത്തെ ആയിപ്പോയി, ആറര എന്നാ പറഞ്ഞ ഞങ്ങൾ ഒരു ആറരകാലായിപ്പോ എത്തി. അപ്പൊ അവർക്ക് എന്താണ്ട് ഇഷ്യൂസ്, പ്രിന്ററിംഗ് ഇഷ്യൂസോ? പ്രിന്ററിംഗ് എത്തിയിട്ടില്ല, അവർ സെറ്റപ്പ് ആയിട്ടില്ല ബേസിക്കലി. അപ്പൊ അവർ പറഞ്ഞു മുകളിൽ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ മുകളിൽ തിരിച്ചു വന്നിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം കുറെ ആൾക്കാർ ഞങ്ങളുടെ ഇങ്ങനെ മുമ്പ് കൂടെ പോകുന്നുണ്ട്, ഈ സെയിം സിറ്റുവേഷൻ. അവരെല്ലാം മുകളിലോട്ട് പതുക്കെ തിരിച്ചു കയറിയാണ്. ഞങ്ങൾക്ക് അതിന്റെ അടുത്ത് തന്നെ സീറ്റ് എത്തിയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. ഈ കോട്ട് വെച്ചിട്ടാണ് ഇന്നത്തെ പ്രസന്റേഷൻ അവസാനിച്ചത്. അപ്പം പ്രസന്റേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിരിക്കുകയാണ്. അതെ, സത്യം പറഞ്ഞാൽ മടുത്തുപോയി, പക്ഷെ നല്ലതായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല സത്യം പറയുകയാണെങ്കിൽ. പക്ഷേ കിട്ടേണ്ട സാധനം പക്ഷേ കിട്ടി, കാണിച്ചു കൊടുക്ക് നമുക്ക് എന്തൊക്കെ കിട്ടി. ആദ്യം കിട്ടിയ സാധനമാണ് ഇത്, ഒരു ആൻഡ്രോയിഡ് ടാബ്ലറ്റ് പി സി. തുറന്നു തുറന്നു നോക്കാം. ഞങ്ങൾ ഇതുവരെ തുറന്നില്ല, നിങ്ങളുടെ തുറക്കാമെന്ന് വിചാരിച്ചു. പുത്തനാട്ടോ, ലൈക്ക് ബ്രാൻഡ് ന്യൂ ബോക്സ്. ബ്രാൻഡ് ന്യൂ ഇൻബോക്സ് ആണ്. കട്ടായിപ്പോയി മോളെണീറ്റ് വന്ന് മുളി മുറി മുളിയല്ല മുറിയില് ഒരു പല്ലീനെ കണ്ടു എന്നും പറഞ്ഞു. ഓ, ഞാൻ എന്റെ കണ്ണിലോട്ട് തന്നെ നോക്കുന്നത്, ഞാൻ മറന്നു ഇങ്ങോട്ട് വേണമല്ലോ നോക്കാൻ. ഇതെല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ, ക്ഷമിക്കണം. ടാബ്ലറ്റ് പിസിയുടെ ബാക്ക് സൈഡ് കൊള്ളാം കേട്ടോ. ബ്രാൻഡൊന്നും ഇല്ല, സാധാരണ ഒരു പി സി, ഒരു ടാബ്ലറ്റ്. പക്ഷേ എന്താ ഫ്രീ ആയിട്ട് കിട്ടത്തില്ല, നമ്മൾ കൂടുതലും നോക്കുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം, മൂന്ന് പേന കിട്ടി. നിങ്ങൾ വിചാരിക്കും മൂന്ന് പേന കിട്ടിയില്ല എന്ത് എത്ര സന്തോഷിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ പേനയ്ക്ക് ഭയങ്കര ക്ഷാമമാണ്. ഞാൻ ഇന്നലെയും കൂടെ ഒരു പേന തപ്പി 20 മിനിറ്റാണ് നടന്നത് പേന. ഇപ്പം ഞാൻ എൻ്റെ ജോലി സംബന്ധമായിട്ട് വീട്ടിലുള്ള ജോലിയാണ്. അപ്പം ജോലി സംബന്ധമായിട്ട് ഇങ്ങനെ ഓരോന്ന് എഴുതി എഴുതി പേനകളൊക്കെ പെട്ടെന്ന് തീരും. പിന്നെ മോളും എഴുതാൻ വേണ്ടി കൊണ്ടുപോകും, അതുകൊണ്ട് അവൾ പിന്നെ അവളുടെ കയ്യിൽ എത്തിയ പേന പിന്നെ നമുക്ക് തിരിച്ചു തരികയില്ല. അപ്പോൾ ഇന്നലെ ഞാൻ എന്തോരം നേരം നോക്കിയിട്ട് ഒരു പേന കിട്ടിയിരുന്നു. അപ്പോൾ ഇന്ന് അവിടെ കുറേ പേനകളിങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് എഴുതാനും പിടിക്കാനും ഒക്കെ. അപ്പോൾ ഒരു പെട്ടിക്ക നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരൊരെണ്ണം തന്നു, രണ്ടെണ്ണം ഞാൻ എക്സ്ട്രാ അങ്ങ് എടുത്തു. ഞാൻ എഴുതി നോക്കുന്നതിൽ അടിപൊളി പേന, അതാണ് ഇപ്പോൾ എനിക്ക് ടാബ്ലറ്റിനേക്കാളും സന്തോഷമായിട്ട് തോന്നിയത്. നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടുമ്പോഴല്ലേ നമുക്കൊരു പ്രത്യേക സന്തോഷം തോന്നുന്നത്. പിന്നെ രണ്ട് നോട്ട് പാഡ് കിട്ടി, ഇത് അവിടെ വെച്ച് നോട്ട് എഴുതാൻ വേണ്ടി തന്നാണ്. ഞാൻ കുറച്ച് നോട്ടൊക്കെ എഴുതി പിന്നെ കുറച്ച് കുത്തി വരച്ചു. അപ്പോൾ ബേസിക്കലി ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിന് ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ്സും കൂടെ ഉണ്ട്. ബേസിക്കലി ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങോ
പ്ലാനിങ് സർവീസ് ആണ് അവര്. അപ്പം അവർ പറഞ്ഞ മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി ഒക്കെ കൂടി വരുവാണ്. അപ്പം നമ്മൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്യണം, നമ്മുടെ റിട്ടയർമെൻറ്റിന് വേണ്ടി പ്ലാൻ ചെയ്യണം. അപ്പം എല്ലാവരും സോറി ചേനോ കട്ടായിപ്പോയി, എല്ലാ ആണുങ്ങളെ പോലെ എന്ത് ടെക്നോളജി കിട്ടിയാലും ഉടനെ അത് ഉപയോഗിക്കാൻ വേണ്ടി ഓടുവാണ്. 24 മണിക്കൂർ ചാർജ് ചെയ്യണം, ചാർജ് ചെയ്യാൻ വെക്കാൻ പോവാ. അതാണ് അവർ മെയിൻ പറഞ്ഞത്. ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി അവർ പറഞ്ഞത്. വേറൊരു പോയിന്റ് എന്താ, നമ്മുടെ ഇപ്പോഴത്തെ സാലറി എന്താണോ അത് 20 times മൾട്ടിപ്ലൈ ചെയ്താൽ അത്രയും എമൗണ്ടാണ് നമുക്ക് ശരിക്കും റിട്ടയർമെൻറ്റിന് ആവശ്യമായിട്ട് വരുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത്. റിട്ടയർമെൻ്റ് എന്ന് പറയുന്നൊരു നീണ്ട കാലഘട്ടമാണ്. അപ്പം നമ്മൾ എത്ര പൈസ മതിയാകും റിട്ടയർമെൻ്റ് എന്ന് ചിന്തിക്കുന്നേക്കാളും ഒരു 10 ഇരട്ടി പൈസയെങ്കിലും വേണ്ടി വരും എന്നാണ് ഇവർ പറഞ്ഞൊരു പോയിന്റ്. പിന്നെ ഇവർ വേറൊരു ഒരു ഫേമസ് പോളിറ്റീഷ്യൻ, ഇവിടെ ഓസ്ട്രേലിയയിലുള്ള ഒരു ഫേമസ് പോളിറ്റീഷ്യൻ്റെ ഒരു വീഡിയോ ഇട്ടു. അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എയിം റിട്ടയർമെൻ്റ് പ്രായമാകുമ്പോഴത്തേക്കും നിങ്ങളുടെ എയിം എന്ന് പറഞ്ഞാൽ 4 വീട് കടമൊന്നും ഇല്ലാതെ നിങ്ങളുടെ സ്വന്തമായിട്ട് വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് താമസിക്കാൻ പിന്നെ ബാക്കി 3 വീട് വാടകയ്ക്ക് കൊടുക്കും. ആ രണ്ട് വീടിൻ്റെ വാടക വെച്ചിട്ട് നിങ്ങൾ എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യും. പിന്നെ 3rd വീടിൻ്റെ വാടക വെച്ച് ടാക്സ് എല്ലാം പേ ഓഫ് ചെയ്യും. അതാണ് പുള്ളി പറഞ്ഞൊരു ഐഡിയ. ഇതൊക്കെ ഞങ്ങളിവിടെ ഒറ്റ വീട് ഓൺ ചെയ്യാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ വീട് ബാങ്കിൻ്റെ ആണല്ലോ. അപ്പം നമ്മൾ എന്തായാലും യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ അവരിങ്ങനെ ഫോളോ അപ്പ് അപ്പോയിൻമെന്റിന് വരുമെന്ന് പറഞ്ഞു. അപ്പം വേറെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ എന്തായാലും ഓർത്തൊക്കെ അതൊരു ഫ്രീ സർവീസ്. അപ്പം അവർ വന്നു പോക്കോട്ടെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ. എന്നിട്ട് പിന്നെ 3rd അപ്പോയിൻമെന്റ് ഉണ്ട്, അത് അവരുടെ ഓഫീസിൽ നമ്മൾ പോകണം. അതിന് $199 കൊടുക്കണം, ചുരുക്കി പറഞ്ഞാൽ $200. അത് ഇത് കംപ്ലീറ്റ്ലി വോളണ്ടറി ആണ്. നമുക്ക് പോകണമെങ്കിൽ മാത്രം പോവാം, അവർ ഫോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ അവർ വീട്ടിലോട്ട് പോലും വിളിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അങ്ങനെ വീട്ടിൽ വന്നു പോകുന്ന പരിപാടി വളരെ കോമൺ ആണ് ഇങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട്. അവർ ഈ പ്രസന്റേഷൻ്റെ സമയത്ത് തന്നെ അവർ ചോദിച്ചു ആരാണ് ടാബ്ലറ്റ് കിട്ടാൻ വേണ്ടി മാത്രം വന്നതെന്ന്. അപ്പം കുറേ പേര് ഓപ്പണായിട്ട് കൈ നോക്കി. അപ്പം അവർ പറഞ്ഞു താങ്ക് യു ഫോർ യുവർ ഓണസ്റ്റി, ദാറ്റ്സ് റിയലി ഗുഡ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇവിടെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇവിടെ വന്നാലും എന്താ പോയാലും ഇല്ലെങ്കിലും ടാബ്ലറ്റ് അവർ പ്രോമിസ് ചെയ്താണെങ്കിൽ അതെന്തായാലും അവർ തരാൻ ബാധ്യസ്ഥരാണ്. അവർ തരുകയും ചെയ്യും. അവരുടെ കയ്യിൽ പെട്ടിക്കണങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. മിക്കാറ് എവിടെന്നെങ്കിലും ഇമ്പോർട്ട് ചെയ്ത് ചീപ്പായിട്ട് കൊണ്ടുവരുന്ന സാധനമായിരിക്കും. പക്ഷെ നമ്മുടെ 1 മണിക്കൂർ സമയത്തിന് നമ്മുടെ 1 മണിക്കൂറിന് അവർ വില വെച്ചേക്കുന്ന ഒരു ടാബ്ലറ്റും പിന്നെ ഫുഡും പിന്നെ എന്റെ 3 പേന. ഫുഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാൻസി ഫുഡ് ഒന്നും അല്ല, ഇങ്ങനെ പൊട്ടേറ്റോ അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ആയിരുന്നു. ചിക്കൻ ചിക്കൻ ഇങ്ങനെ പോപ്കോൺ ചിക്കൻ പോലെ ചെറിയ ചിക്കൻ ഇങ്ങനെ വറുത്തത്. പിന്നെ സോസേജ് അതൊക്കെ ഇവിടുത്തെ സാധനങ്ങൾ. പക്ഷെ നമ്മുടെ സോസേജ് ഒക്കെ ഇല്ലേ, സോസേജ് റോൾസ് പാർട്ടി പൈസ് ഒക്കെ പറഞ്ഞിട്ട് കപ്പ്കേക്ക് ഉണ്ടായിരുന്നു. പലതരം അതൊക്കെ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ വയറെന്നറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഡിന്നറോ. അപ്പൊ ഞങ്ങളുടെ വയറെന്നറിഞ്ഞു, ഞങ്ങൾക്ക് ടാബ്ലറ്റ് കിട്ടി, ഞങ്ങൾക്ക് കൊച്ചിന് കൊടുക്കാനുണ്ട് നോട്ട് പാഡ് കിട്ടി, കൊച്ചിൻ്റെ കാര്യമൊക്കെ, പിന്നെ പേനയും കിട്ടി. അപ്പൊ ഞങ്ങളുടെ നൈറ്റ് ഓവറോൾ ഒരു 1 hour 15 minutes എടുത്തു. പക്ഷെ ഓവറോൾ ടോട്ടൽ സക്സസ് ഞങ്ങളുടെ വീണാസ് കറി വേൾഡ്. ഒരാൾ വീണ്ടും ആൻഡ്രോയിഡ് ടാബ്ലറ്റിന് പുറകെ പോയേക്കോ. എൻ്റെ പൊന്നി ചേട്ടാ അത് 24 മണിക്കൂർ അവിടെ വെക്ക്. അല്ലാതെ അതുകൊണ്ട് ഇവിടെ ആണുങ്ങളെങ്ങനെയാണല്ലോ പൊതുവെ ഒരു ടെക്നോളജി ബേസ്ഡ് സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഒട്ടും തലോടിയും തൊട്ടും തലോടിയിരിക്കും. എന്നിട്ട് അത് 24 മണിക്കൂർ ആയില്ലെങ്കിലും അത് ഒന്ന് എടുത്ത് ഉണക്കി ഇങ്ങനെ ഉണ്ടാവും. അതാണ് സ്ഥിരം നമ്മുടെ പരിപാടി. എനിവേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വീണാസ് കറി വേൾഡ് ചാലഞ്ചിന് വീണച്ചേച്ചി റിപ്ലൈ ചെയ്യാൻ തോന്നി. വളരെയധികം സന്തോഷം തോന്നി. അത് കൂടുതൽ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രചോദനം കൂടെയായിരുന്നു അത്. അതെ, നിനക്ക് എന്താ തോന്നി? എനിക്ക് സത്യം പറയാൻ ഭയങ്കര സന്തോഷം തോന്നി. ഈവൻ ഒരു വ്യൂ കിട്ടിയാൽ ഒരാൾ നമ്മുടെ അത് കണ്ടു എന്നാണല്ലോ. അപ്പം 4 പേര് വീണ ചേച്ചിനെയും കൂടെ കൂട്ടി 4 പേര് കോമെന്റ് ചെയ്തു. അപ്പം ഈ ഒത്തിരി 100,000 വ്യൂവേഴ്സ് ഉള്ളവർക്കൊക്കെ എല്ലാവരും ഒരു തുടങ്ങിയപ്പോൾ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പം ആ 4 പേരെ ഞാൻ എല്ലാ പ്രാവശ്യം ഓർക്കും. ഞാൻ ആ 4 സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ആ ഫസ്റ്റ് ഇങ്ങനെ വീണ ചേച്ചിയും പിന്നെ ബാക്കി 3 പേരെയും എനിക്ക് നല്ല ഭയങ്കര ഒരു പ്രചോദനം, ഭയങ്കര സന്തോഷമായി. കാരണം അവർ ആ ഒരു എഫേർട്ട് എടുത്ത് നമുക്കൊരു കോമെൻ്റ് അയക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര. അപ്പം താങ്ക് യു സോ മച്ച് ടു ദോസ് 3 പീപ്പിൾ. യു നോ ഹു യു ആർ. ഞാൻ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് കോമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഒത്തിരി താങ്ക്സ് ഉണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങളുടെ ഈ വ്ളോഗ്സ് ചെയ്യാൻ വേണ്ടി. അപ്പം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങൾ വ്ളോഗ്സ് മാത്രമല്ല പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഇന്നിപ്പോൾ ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന് പോയപ്പം അത് ഒരു വ്ളോഗായി കിടാമെന്ന് വിചാരിച്ചു.
അത്രേ ഉള്ളൂ. അപ്പം ഇനി വീണ്ടും കാണുന്ന വരെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്.